നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന് ഹമാസ് ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞിരിക്കുകയാണ്. ഒടുവിൽ എല്ലാം ചാരകൂമ്പാരമായപ്പോൾ തന്നെ ഹമാസ് കീഴടങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ഗസ വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ തയ്യാറെന്ന് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രഹസ്യ അന്വേഷണ മേധാവിയായ മൊസാദ് തലവൻ യുദ്ധം നിർത്താനുള്ള ചർച്ചയിൽ പ്രതിനിധിയാകാൻ തയ്യാറെന്നും ഇസ്രായേൽ അറിയിച്ചിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ദീർഘകാല ശ്രമങ്ങൾ ലോകത്ത് നടത്തുന്നു എങ്കിലും ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കവും അനുകൂല നിലപാടും ഇപ്പോൾ സജീവമായി വന്നിരിക്കുകയാണ്. ഇസ്രായേലുമായി ഒരു സന്ധിയിൽ എത്തിയാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഹമാസ് പ്രതിജ്ഞയെടുത്തു. കഴിഞ്ഞയാഴ്ച ഹമാസ് നേതാവ് യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തിയത് ഒരു കരാറിന് വഴിയൊരുക്കുമെന്ന് അമേരിക്ക പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു വർഷം നീണ്ടുനിൽക്കുന്ന യുദ്ധം തടയാനുള്ള മുൻ ശ്രമങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഹമാസിന് ഗാസയിൽ തലവന്മാരെ ലീഡർമാരോ ആരും ഇല്ല. ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു തരി പോലും ഹമാസിന് ഗാസയിലില്ല. അത്രമാത്രം ഹമാസിനെ ഗാസയിൽ നിന്നും ഉന്മൂലനം ചെയ്തു. ഖത്തറിലെ ദോഹയിൽ ഇരുന്നാളിപ്പോൾ ഹമാസിന്റെ അവശേഷിക്കുന്ന നേതാക്കൾ പ്രസ്താവനയും പ്രതികരണവും ഒക്കെ തന്നെ ഇറക്കുന്നത്. ഹമാസിന് ദോഹ ആസ്ഥാനമായുള്ള നേതൃത്വത്തിന്റെ പ്രതിനിധി സംഘം വ്യാഴാഴ്ച കൊയ്റോയിൽ ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായി ഗസ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തതായി മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥർ AFPയോട് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഖത്തറിൽ നിന്നും ഹമാസിന്റെ നേതാവ് പറയുന്നത് ഇങ്ങനെയാണ്: യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസ് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ ഇസ്രായേൽ വെടിനിർത്തലിന് പ്രതിജ്ഞാബദ്ധമാകണം, ഗസ മുനബിൽ നിന്ന് പിൻവാങ്ങണം, കുടിയിറക്കപ്പെട്ട ആളുകളെ തിരികെ കൊണ്ടുവരാൻ അനുവദിക്കണം, ഗുരുതരമായ തടവ് കരാറുടെ കൈമാറ്റ കരാറിന് സമ്മതിക്കണം, ഗാസയിലേക്ക് മാനുഷിക സഹായം അനുവദിക്കണം. വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള ഈജിപ്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് കൊയ്റോയിൽ നടന്ന ചർച്ചകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഇതാണ്: ബന്ദികളെ തിരികെ നൽകുക, എല്ലാ ബന്ദികളെയും തിരികെ വേണം, മരണപ്പെട്ട ബന്ദികളുടെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുക്കണം, മറ്റൊന്ന് ഹമാസ് ആയുധം താഴെ വയ്ക്കണം, ഇനി ഗാസയിൽ ആയുധങ്ങൾ അനുവദിക്കുകയില്ല. എന്നാൽ ഇസ്രായേൽ ഗാസയിൽ നിന്നും പുറത്തു പോകാൻ സാധ്യതയുമില്ല. ഈജിപ്റ്റ് അതിർത്തിയിലെ റഫ ക്രോസിംഗും 14 കിലോമീറ്റർ റോഡും ഞങ്ങൾ കൈവശം വെക്കും എന്നും ആയുധങ്ങൾ ഗാസയിലെത്തുന്ന ഈ വഴി ഇനി വിട്ടുകൊടുക്കില്ല എന്നുമാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്. ഈജിപ്തിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയ്ക്ക് പോകാൻ മൊസാദ് ചാരസംഘടനാ നേതാക്കളോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. കൈറോയോ ചർച്ച കഴിഞ്ഞ ഖത്തറിലേക്ക് ഞായറാഴ്ച പുറപ്പെടാൻ നെതന്യാഹു ഇസ്രായേലിന്റെ മൊസാദ് ചാര ഏജൻസിയുടെ തലവനോട് നിർദ്ദേശിച്ചതായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഗസ വെടിനിർത്തൽ ചർച്ചകൾ ഖത്തർ തലസ്ഥാനത്ത് പുനരാരംഭിക്കുമെന്ന് വ്യാഴാഴ്ച നേരത്തെ അമേരിക്കയും ഖത്തറും അറിയിച്ചിരുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണം ഗസ യുദ്ധത്തിന് തുടക്കമിട്ടതിനു ശേഷം ഈ മേഖലയിലേക്കുള്ള തന്റെ 11-ാമത് യാത്രയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യാഴാഴ്ച ദോഹയിൽ ഖത്തർ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു.